നമസ്കാരം ഇങ്ങനെ ആകണം പോലീസ് അല്ലാതെ ചില പോലെ തറയിലിട്ട് വരുന്നവരെ ഉരുട്ടിയാലോ ചവിട്ടിയാലോ അവരെയൊക്കെ മെതിച്ചാലോ അതിനി സൈനികനായിക്കോട്ടെ സാധാരണ ജനങ്ങളായിക്കോട്ടെ ആരുമായിക്കൊള്ളട്ടെ അവരുടെ ശരീരം മൗഹിപ്പിച്ചാലോ ഒന്നും അവരൊന്നും നല്ലൊരു പോലീസുകാരനായി മാറില്ല മറിച്ച് അവരുടെ ദുഃഖങ്ങളറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളറിഞ്ഞ് അത് പരിഹരിക്കുന്നിടത്താണ് വേണ്ടവർക്ക് സംരക്ഷണം കൊടുക്കുന്നിടത്താണ് സത്യത്തിൽ ഒരു നല്ലൊരു പോലീസുകാരൻ പോലീസുകാരനായി മാറുന്നത് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ലഹരിക്കടിമയായ യുവാവ് തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു ഉപേക്ഷിച്ചിട്ട് പോകുന്നു ആ കുഞ്ഞുങ്ങൾക്ക് പാലും ജ്യൂസുമൊക്കെ കൊടുക്കുന്ന നല്ലവരായ കുറേ അധികം പോലീസുകാരുടെ കാഴ്ച സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെയൊക്കെ കണ്ണ് നനയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ഒന്ന് ചിന്തിക്കൂ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സൈനികനെ പേപ്പട്ടിയെ പോലെ തല്ലി മർദ്ദിച്ച പോലീസുകാർ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഷാരോണെന്നു പറയുന്ന പ്രേമത്തിനു വേണ്ടി ജീവിച്ചു പ്രേമിച്ചുകൊണ്ട് തന്നെ മരണമടഞ്ഞ ഷാരോണിനെ വധിച്ച അല്ലെങ്കിൽ കൊലക്കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ട ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന അവൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവളാണ് അവൾക്ക് നല്ല ടാലൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച പോലീസുകാർ മരുഭാഗത്ത് അതിലൊക്കെ നേർ വിപരീതമായി ലഹരിക്കടിമയായ ഒരു യുവാവ് തൻ്റെ കുഞ്ഞുങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുമ്പോൾ രോക്ഷാകുലരാകേണ്ട പോലീസുകാർ അങ്ങനെ ചെയ്യാതെ ആ കുഞ്ഞുങ്ങൾക്ക് ആദ്യം വിശപ്പടക്കുവാനുള്ള അന്നം കൊടുക്കുന്നു മനോഹരമായ കാഴ്ച കേരളത്തിലെ ജനങ്ങൾ ആസ്വദിച്ച് കണ്ട് കണ്ണ് കണ്ട കാഴ്ച കണ്ണ് നനഞ്ഞു എന്ന് പറയുമ്പോൾ അതിനൊരുപാട് കാരണങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാരണവുമില്ലാതെ ഒരു സൈനികൻ്റെ വിരലുകൾ സഹിതം അടിച്ചൊടിച്ച ഒരു സംഭവം അതുപോലെ ഒരു കൊലക്കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ട ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത പോലീസ് ഒരു ഭാഗത്ത് ചിന്തിക്കണം സർക്കാരിനെതിരെ തിരിയുന്ന ജനങ്ങളെ അടിച്ചോടിക്കുവാൻ ലാത്തിയെടുക്കുന്ന പോലീസ് മറ്റൊരു സൈഡിൽ ഇതിനൊക്കെ വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം നല്ല മനസ്സിനുടമയായ പോലീസുകാർ ഉണ്ട് നമ്മുടെ കേരള പോലീസിൽ അഭിമാനം തന്നെയാണത് പക്ഷേ അത്തരത്തിലുള്ള നല്ല പോലീസുകാരെ കൂടി മോശം പോലീസുകാരെന്ന് പറയിപ്പിക്കുവാൻ മൂന്നോ നാലോ പേർ മതിയാകും നമ്മൾ കണ്ടതാണ് സൈനികൻ്റെ കൈയടിച്ചൊടിച്ചതും ഗ്രീഷ്മയെന്ന് പറയുന്ന കൊലകാരിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും സർക്കാരിന് വേണ്ടി പ്രതിഷേധിക്കുന്ന ജനങ്ങളെ അടിച്ചോടിക്കുന്ന തരത്തിലുള്ള പോലീസുകാരെയൊക്കെ കഴിഞ്ഞ ദിവസം ഈ കാഴ്ച കണ്ടപ്പോൾ നമ്മുടെ കേരളീയർ തന്നെ ആശ്വസിച്ച് കാണും ഇങ്ങനെയും പോലീസുകാർ കേരള പോലീസിലുണ്ടല്ലോ എന്ന് കരുതി ആ വീഡിയോ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നനഞ്ഞു പോകും കാര്യം സ്വന്തം മക്കളെ ഒരമ്മ മാറോട് ചേർത്ത് എങ്ങനെ ലാളിക്കുന്നുവോ എങ്ങനെ ആഹാരം കൊടുക്കുന്നുവോ അതുപോലെയാണ് ആ പോലീസ് ഏമാന്മാർ ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വയറു നിറച്ച് പാലും ജ്യൂസും ഒക്കെ കൊടുക്കുന്നത് സ്വന്തം മക്കളെ നോക്കുന്നത് പോലെ എന്താ നമ്മുടെ കേരളം നമ്മുടെ കേരളത്തിലെ പോലീസുകാർ അഭിമാനമാണ് ഇത്തരത്തിലുള്ള പോലീസുകാർ പക്ഷേ അവരുടെ പേരിനും കളങ്കം തട്ടുന്ന തരത്തിൽ ഓരോന്ന് കാട്ടിക്കൂട്ടുവാൻ കുറേ സാറന്മാരുണ്ട് കേരള പോലീസിൽ സാറന്മാരെന്ന് പറയുമ്പോൾ ഒരുപടി മുന്നിൽ തന്നെ എടുത്തു പറയണം പിണറായി സർക്കാരിൻ്റെ ഗുണ്ടാ പോലീസ് എന്ന് പിണറായി സർക്കാർ പറയുന്നു അവനെ അടിച്ചവൻ്റെ കാലൊടുക്കി നേരെ ഗുണ്ടകളായ പോലീസുകാർ പോകുന്നു അടിച്ച് കാലൊടിക്കുന്നു പക്ഷേ എല്ലാ പോലീസുകാരും ആ ഗണത്തിലുള്ളവരല്ല എന്ന് ഒരിക്കൽ കൂടി കേരള പോലീസ് തെളിയിച്ചിരിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുറേ നിമിഷങ്ങൾ ആ വീഡിയോ വഴി കാണുവാൻ സാധിച്ചു എന്നതാണ് ആ കുട്ടികളുടെ പിതാവ് ലഹരിക്ക് അടിമയായി അവിടെ കിടന്ന് വേണ്ട അഭ്യാസങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോഴും ആ പിതാവിനെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ പോലീസുകാർ തുനിയുന്നില്ല മറിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ലാവന അത്രയും ആ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആ പോലീസ് കുടുംബത്തിലെ ആ കുറച്ച് പോലീസ് അവർ നല്ല രീതിക്ക് ആ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ വിഷപ്പെടുക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾ സന്തോഷമായി അവരുടെ ആ രണ്ട് കരങ്ങളിൽ സുരക്ഷിതയായി ഇരിക്കുന്നുണ്ട് ഇതും അഭിമാനമുള്ള ഒരു നിമിഷം തന്നെയാണ് നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയണമല്ലോ ആയിരം പോലീസുകാർക്കിടയിൽ പത്തു പേർ മതി ആ ആയിരം പോലീസിൻ്റെയും പേര് നശിപ്പിക്കുവാൻ സൈനികനെ മർദ്ദിച്ച കേസിലും കൊലക്കുറ്റത്തിന് ഇപ്പോൾ അകത്താകാൻ പോകുന്ന ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്ത കേസിലും പിണറായി വിജയനും സർക്കാരിനും വേണ്ടിയൊക്കെ തെരുവിലിറങ്ങി ഗുണ്ടകളെ പോലെ അഴിഞ്ഞാടുന്ന പോലീസിനും ഒരുപക്ഷെ ഇന്നലെ പെരുമ്പാവൂർ സ്റ്റേഷനിലെ ആ പോലീസുകാർ കാണിച്ച ആ നല്ല മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്തായാലും പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെ ആ പോലീസുകാരെല്ലാം മനുഷ്യത്വമുള്ള ആ പോലീസുകാരെല്ലാം നമ്മുടെ കേരള ജനതയ്ക്ക് അഭിമാനം തന്നെയാണ് വ്യക്തമായി പറയാം ആ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി എത്തേണ്ട കൈകളിൽ തന്നെ എത്തിയിരിക്കുന്നു എന്ന് എത്തിയിരിക്കുന്നുവെന്ന് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് പവർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്